അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കൊച്ചി നഗരത്തില് ഭാഗ്യാന്വേഷികളായിട്ട് വന്നു ചേർന്ന നാല് പെൺകുട്ടികളുടെ വിശേഷങ്ങളാണ്. നീ ഈ കുട്ടിയെ കണ്ട് പഠിച്ചോണം കേട്ടോ. കുലീനതാന്ന് പറഞ്ഞ ഇത് പെൺകുട്ടികൾ പണ്ടേന്റെ വീക്കിനസ് ആണ്. ഞാൻ അതാദ്യമായിട്ടാ കാണുന്നത്. അയ്യോ, അന്ന് മോള് നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഹലോ, ഞാനപ്പോ നമ്മുടെ മിർച്ചി മസാല വെബ് സീരീസിന്റെ പ്രിവ്യൂ വേണ്ടി ജസ്റ്റ് വേറെ നിൽക്കാണ്. കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് പ്രേക്ഷകരെല്ലാവരും റിവ്യൂസ് ഒക്കെ ഇവരെ അറിയിക്കുക. ഫോർ ദ വെരി ബെസ്റ്റ് എല്ലാ ടീംസിനും. ഇനിയും എപ്പിസോഡുകളൊക്കെ ഒരുപാട് ഒരുപാട് വരട്ടെ. സീരീസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഫോർ ദ വെരി ബെസ്റ്റ് ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു ഷൂട്ടിന്റെ ഒക്കെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ സാറിന്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ ആയി വരാൻ പറഞ്ഞു. അപ്പം ഭയങ്കര ഭാഗ്യമാണ് സാറിൻ്റെ വർക്കിലൊരു ഒരു നല്ല ക്യാരക്ടർ റോള്, ഒരു പേരുള്ള റോൾ ചെയ്യാൻ പറ്റിയത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോമഡി വെബ് സീരീസാണ്. അപ്പം അതിനകത്തൊരു ഇച്ചിരി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കൂവാലം പോലൊരു സംഭവമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം സാറ് പറയുന്നതായിട്ട് അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. കണ്ടിട്ട് എങ്ങനെ തോന്നി? പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ചെറിയൊരു പ്രൂവ്, നമ്മൾ വളരെ ചെറിയൊരു പ്രൂവ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ കോവിഡിൻ്റെ ടൈമിലാണ് ചെയ്തത്. അപ്പം ഒരുപാട് പ്രൂവ് ഒന്നും നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ഇത്ര നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എന്താ പുതിയ വർക്ക്? ഇപ്പം ഞാൻ ജനഗണമന ക്യൂവിൻ്റെ ഡയറക്ടർ, ടിജിറ്റലിൻ്റെ വർക്ക് അഭിനയിച്ചു. പിന്നെ ജോഷോ മോശിയുടെ പിൻഗാമി എന്ന് പറയുന്ന ഒരു പടം, അത് OTT ഏകദേശം സെയിലായിട്ട് നിൽക്കുകയാണ്. അതിലുണ്ടാണ് മെയിനായിട്ട്. എൻ്റെ പേര് പ്രവീൺ, സ്വദേശം പുറവിടെയാണ്. ഞാൻ ബിസിനസ്സാണ്, ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ് എനിക്ക് മൂന്നാറിൽ. പിന്നെ ഇത് നമ്മുടെ ഒരു വെബ് സീരീസ് മിർച്ചി മസാല എന്ന് പറഞ്ഞൊരു 1 hour വെബ് സീരീസാണ്. അപ്പം നീ സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് നാളെ റിലീസാകുന്നത്. വളരെ നല്ല അഭിപ്രായമാണ്. പ്രിവ്യൂ കണ്ടിട്ട് എല്ലാവരും, മീനാക്ഷി ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് ചെയ്യണം. പക്ഷേ നാല് യങ്സ്റ്റേഴ്സ്, ഗേൾസ്, അവരുടെ ഒരു ജീവിത രീതിയും അവരുടെ ഒരു അവരുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്നൊരു കഥയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഒരു ടൗണിൽ സംഭവിക്കുന്ന പല സ്ഥലങ്ങളിൽ പല ഫീൽഡിൽ ജോലി ചെയ്യുന്നതും ഇവരൊന്നിച്ചൊരു സ്ഥലത്ത് താമസിക്കുന്നതുമായിട്ടുള്ള അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. നിർമ്മാതാവ് മാത്രമല്ല, ഒരു നടൻ കൂടിയാണ്. അത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്, ഞാനല്ല തീരുമാനം. സന്തോഷമുണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിന്. അതിന് ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ ഡയറക്ടർ രാജേഷ് കണ്ണങ്കരയാണ്, നമ്മുടെ സുഹൃത്ത്. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതിൽ പേരില് ഞാനത് ചെയ്തു. ബാക്കി അതിൻ്റെ വരുമ്പരായികൾ പറയേണ്ടത് പ്രേക്ഷകരാണ്. വേറെ വെബ് സീരീസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റജിമോൻ കപ്പപ്പറമ്പി ചെയ്യുന്നൊരു വെബ് സീരീസ് ഉണ്ട്. ഒരു അതിപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പോൾ അതിൻ്റെ അതിനകത്തൊരു ഒരു പാർട്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു ഫിലിമിലൊരു ചെറിയൊരു വന്നിട്ടുണ്ട്. നമ്മളൊരു ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ IT പ്രൊഫഷനിൽ നിൽക്കുന്ന കുറച്ച് മെഡിക്കലായിട്ടുള്ള കൃഷി താമസിക്കുന്ന മൂന്നാല് വ്യത്യസ്ത അതല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നാല് പെൺകുട്ടികളുടെ കൃഷി നടന്നത് ചെറിയ ട്രെയിനിങ് ക്യാമ്പൊന്നുമില്ലായിരുന്നു. അവർ വന്ന് നമ്മളവിടെ വന്നു ആയിട്ടുള്ള എഴുതി ചെയ്തു. ആദ്യം നമ്മൾ ഈ പറ സിൻസ് സൗണ്ടിലൊക്കെ എടുത്താണ്. പക്ഷേ പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് നമ്മൾ വീണ്ടും പകുതിയൊക്കെ ഡബ് ചെയ്തിട്ട് ഇടണ്ടായിട്ട് പോകും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മളത് പ്രേക്ഷകരാണ് സ്വീകരിക്കേണ്ടത് അത്ര എപ്പിസോഡ് പോകണമെന്ന്. അത് നമ്മൾ പരമാവധി എപ്പിസോഡുകൾ പോകും. അത് അതിൽ വരുന്നത് ഇപ്പം നമ്മൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ന്യൂസ് സ്ട്രീമിൽ വരുന്നത് അതൊരു ഒരു മണിക്കൂർ 8 minutes വരുന്ന ഒരൊറ്റ എപ്പിസോഡായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് യൂട്യൂബിൽ നമ്മൾ 12 minutes ആയിട്ട് ഈ സാധനം തന്നെ വരും. ഇങ്ങനെയാണ്. OTT ആകുമ്പോൾ നമുക്ക് 1 hour വേണ്ടിയത് കൊണ്ടാണ് അങ്ങനെ. ഹിന്ദി വെബ് സീരീസ് അങ്ങനത്തെ
എൻ ബി സജീഷ് സജീഷ് നാരായണൻ എന്ന് പറഞ്ഞിട്ട് ആളുടെയാണ് കഥ. പിന്നെ തിരക്ക് സംഭാഷണം അനുഭവമാകുന്നു. ക്യാമറ സനീഷ് സച്ചു. ആ അവര് ഓരോരുത്തരൊക്കെ ചിലര് ചെറിയ വേലി ഫിലിമിലും അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടുള്ളവളുണ്ട്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് സജിന ബ്രോസൊക്കെ ബിഗ് ബോസിലൊക്കെ വന്നു. ലക്ഷ്മി സുരേന്ദ്രൻ നേരത്തെ തന്നെ സിനിമയിലും എന്നിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ദിവസം ഓരോ ഇതിലൊക്കെ ഇപ്പോൾ ഓരോരുത്തരൊക്കെ സ്റ്റാറായി വന്നിരിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചു. മിർച്ചി മസാല ഒരു ഫോട്ടാണോ? മിർച്ചി മസാല എന്നുള്ള പേരിൽ തന്നെയുള്ള ഫോട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഹോട്ടന്ന് നമ്മൾ എരി തെറ്റിദ്ധരിക്കുന്ന ഈ സദാചാര മൂല്യങ്ങളെ എല്ലാം അടിച്ചെടുക്കുന്ന ഒരു പ്രമേയമാണ്. അതായത് നമ്മളിങ്ങനെയാണോ ധരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കത് വലിയ സംഭവമാണെന്ന് ധരിക്കുന്നത്, അങ്ങനെയല്ല എന്നുള്ളതിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന ഒരു ഇതാണ്. നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടി വി ആഡുകളിലോ അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഉള്ളത് പോലും ഒക്കെ അത് പർവ്വതീകരിച്ച് കാണിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മൾ മിർച്ചി മസാലയുടെ ട്രെയിലർ കാണുന്നതിന് വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ എപ്പിസോഡ് കാണുന്നതിനാണ്. എൻ്റെ പേര് അഭിന്ന്. എനിക്കിതിൽ അസോസിയേറ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ലഭിച്ചു എന്ന് തന്നെ പറയാം. കാരണം പല പ്രോജക്റ്റുകളും ഫെയിലാവുന്ന ചിലപ്പോൾ ഒന്നെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പേരിലായിരിക്കാം, അങ്ങനെ പല പല. ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരേയൊരു നെയിമാണ്, ദ ബ്രാൻഡ് നെയിം രാജേഷ് കണ്ണങ്കര. സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വന്ന സ്റ്റാർസ് ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണ്. ഇവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ കുറച്ച് കോവിഡോ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് റിലീസിന് കുറച്ച് താമസിച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ ഒരുപാട് തിരക്കുള്ള ആർട്ടിസ്റ്റുകളായി മാറി. അതായത് ഒരു നല്ല സമയത്താണ് അവർക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ പ്രവീൺ ചേട്ടൻ, പ്രവീൺ ചേട്ടനകത്ത് ഒരു റോള് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു. നമ്മൾ ആ സമയത്ത് തന്നെ പുള്ളിയെടുത്ത് ചെയ്യാമെന്ന് ചോദിച്ചു. പുള്ളി ആദ്യം ഒന്ന് വഴക്കെങ്കിലും നമ്മൾ നിർബന്ധിച്ചപ്പോൾ ആൾ ചെയ്തു. പക്ഷേ വളരെ മനോഹരമായിട്ട് പുള്ളിയെ ചെയ്തു. പിന്നെ ഞാനൊരു ചെറിയൊരു സീനിൽ വന്നുപോയി. അങ്ങനൊരു ദ്രോഹം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ പല പ്രോജക്റ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്താണ് വെബ് സീരീസ്. നമ്മൾ ഒരുപാട് വെബ് സീരീസുകൾ ഇന്നത്തെ കാലത്ത് ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് കണ്ണങ്കര സാറിനെ പോലെ ഒരു ഡയറക്ടർ ഇതിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആ ഒരു പേരാണ് എന്നെ ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. വന്നു വളരെ ഹാപ്പിയായിട്ട് നമ്മൾ ടെഡ്ലൈൻസ് ഷൂട്ട് ചെയ്തു. വളരെ നന്നായിട്ട് നമ്മൾ ബാക്കപ്പ് ചെയ്ത് പോയി. അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട്. നമുക്കത് കാണുന്നത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ജനുവരി 27 തീയതി ഇൻസ്റ്റഗ്രാമിൽ കയറുക, നമുക്ക് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് തുടർന്നും എല്ലാം ചെയ്യാനുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്യാമറമാൻ സനീഷാണ്. സനീഷ് അച്ചു വേറൊരു സിനിമയുടെ ലൊക്കേഷനാണ്, നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബാക്കിസ്റ്റുകളും എല്ലാം കോവിഡിൻ്റെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും സഹകരിക്കുക.